നാലര പതിറ്റാണ്ടിന്റെ കരുത്ത്, ആവേശം, ആദർശ പ്രതിബദ്ധത ഇത് കൈമുതലാക്കിക്കൊണ്ട് കേരളത്തിൽ ഇനി മറ്റൊരു ഇസ്ലാഹി യുവജന വിഭാഗമില്ല എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് ISM ഈ ഐതിഹാസികമായ സമ്മേളനം ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഫമറ. ISM പിരിച്ചുവിട്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ ചാനലുകളുടെയും പത്രങ്ങളുടെയും പ്രതിനിധികൾ അന്ന് പിടിച്ചുവിട്ട് സന്തോഷപൂർവ്വം അതിനെ അഭിമുഖീകരിച്ചവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. നിങ്ങൾ പിരിച്ചുവിട്ടതിന് ശേഷം നിങ്ങളിലൂടെ രൂപീകരിക്കപ്പെട്ട ഈ കമ്മിറ്റി നിങ്ങളെ അനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു പോകുമെന്ന് എന്താണ് നിങ്ങൾക്ക് ഉറപ്പ്? വളരെ കൃത്യമായ മറുപടി, അത് ഞങ്ങളുടെ കുട്ടികളാണ്, അവരിൽ നിന്നൊരു അനുസരണക്കേടും ഉണ്ടാവില്ല. എന്താണ് ഇന്നത്തെ അവസ്ഥ? വളരെ ധൈര്യപൂർവമാണ് നേരത്തെ CP വരാൻ പോകുന്ന 8th മുജാഹിദ് സംസ്ഥാന സമ്മേളനം നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇരു കരങ്ങളും നീട്ടി നിങ്ങളത് സ്വീകരിക്കുമെന്നും അനുസരിക്കുമെന്നും വിശ്രമമില്ലാത്ത പ്രവർത്തനവുമായി നിങ്ങൾ മുന്നോട്ടു പോകുമെന്നും ഉറച്ച വിശ്വാസം. ഇതുപോലൊരു വിശ്വാസം പ്രകടിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല. എന്താണതിന് കാരണം? ഈ തടിച്ചുകൂടിയ യുവജന സാഗരം ഒരിക്കലും സ്വന്തം കാര്യങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കോ അധികാരത്തിനോ വേണ്ടി നിലക്കൊള്ളുന്നവരല്ല, മറിച്ച് ആദർശത്തിന് വേണ്ടി നിലക്കൊള്ളുന്നവരാണ്. ആ ആദർശത്തെ പിഴുതെറിയാൻ ശ്രമിച്ചാൽ മാപ്പ് നൽകില്ല എന്നുള്ള പ്രഖ്യാപനമാണ് സത്യത്തിൽ ഈ കൂടിയ യുവജന സാഗരം. അൽഹംദുലില്ലാ സഹോദരങ്ങളെ, നമുക്ക് വിശ്രമിക്കാനാവില്ല. ISM മുജാഹിദ് യുവജന വിഭാഗം വിശ്രമിച്ചാൽ കേരളത്തിന്റെ ഗതി മറ്റൊന്നായി മാറും. ഇത് അത്ഭുതം സൃഷ്ടിക്കുന്ന വാക്കല്ല. നേരത്തെ ET മുഹമ്മദ് ബഷീർ സാഹിബ് സംസാരിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ISM-കാർക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല. എന്താണ് അദ്ദേഹത്തെ കൊണ്ടത് പറയിച്ചത്? ചില കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. പൂർവികന്മാരായ നേതാക്കന്മാരുടെ അശ്രാന്ത പരിശ്രമ നിമിത്തം സമൂഹത്തിൽ നിന്ന് പടിയിറക്കപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുനരാനയിക്കപ്പെടുന്ന ദുഃഖകരമായ അവസ്ഥയിൽ ഒട്ടും വിശ്രമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൽ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുക. കേരളത്തിലെ മുജാഹിദ് യുവജന വിഭാഗം ISM എന്നാരും വിശ്രമിച്ചിരുന്നു എങ്കിൽ അവരുടെ ദൗത്യ നിർവഹണ രംഗത്ത് നിന്നവർ പിന്നോട്ട് പോയിരുന്നു എങ്കിൽ, നിസ്സംഗരായി മാറിയിരുന്നു എങ്കിൽ, ഇന്നാട്ടിലെ ഭരണാധികാരി വർഗത്തിന്റെയും ഇന്നാട്ടിലെ വരേണ്യവർഗത്തിന്റെയും റാൻമൂളികളായി നിൽക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ കേരളത്തിൽ കാണുന്ന ഈ നവോത്ഥാനം, വിശിഷ്യാം യുവാക്കളിലുള്ള ഈ പരിവർത്തനം ഒരിക്കലും നമുക്ക് ദർശിക്കാൻ കഴിയുമായിരുന്നില്ല. തന്നെയുമല്ല, ഇതൊരു മറ്റൊരു കേരളമായി വിലയിരുത്തപ്പെടേണ്ടി വരുമായിരുന്നു. ഇത്ര ആധികാരികതയോടുകൂടി അത് പറയാൻ കാരണം, ഈ സമ്മേളനം 3 ദിവസമായി നടന്നിപ്പോൾ സമാപിക്കാൻ പോകുന്നത് പാലക്കാടിന്റെ മണ്ണിലാണ്. നേരത്തെ ആദരണീയനായ ഹുസൈൻ മടവൂർ അത് സൂചിപ്പിച്ചു 1992 ഡിസംബറിലെ സമ്മേളനത്തെ കുറിച്ച്.
ആ സമ്മേളനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആ സമ്മേളനം ഇവിടെ ഒരു കാരണവശാലും നടത്തപ്പെടാൻ പാടില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിയതിന്റെ പരിണിതഫലമായി ചില ദുശക്തികൾ മുന്നോട്ട് വന്നതിന്റെ പരിണിതഫലമായി അതിന് സ്റ്റേ ഉണ്ടായി. ആ സ്റ്റേ നീക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഡിജിപിയുടെ സാന്നിധ്യത്തിൽ അല്പം മുമ്പോടെ സംബന്ധിച്ചുമായ പങ്കെടുത്തുമായ ആദരണീയനായ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ ആ സമ്മേളനം നടത്തിയതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ പോയ പ്രതിനിധി സംഘത്തിലെ ഒരു പ്രതിനിധിയായിരുന്നു ഞാൻ. എങ്ങനെയാണത് സംഘടിപ്പിക്കാൻ സാധിച്ചത്? അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരുപാട് പേരുടെ സഹായമുണ്ട്, സഹകരണമുണ്ട്. ആ സമ്മേളനം ഇവിടെ നടത്തി ലോകത്തിന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ പോരാ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇവിടെ ആദർശം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഭാഗ്യം ചിന്തിച്ച ഒരേ ഒരു പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമാണ് നിങ്ങൾ. ആ മണ്ണിൽ ചരിത്രം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ചരിത്രം കുറിക്കാൻ മറ്റാർക്കും കഴിയില്ല. എവിടെയാണ് ISM? ISM പ്രതിനിധാനം ചെയ്യുന്ന ആദർശവും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം നിലകൊള്ളുന്ന ആദർശവും എവിടെ നിൽക്കുന്നു? ആരുടെ ഒപ്പമാണ്? യുവാക്കളുടെ പങ്ക് എവിടെയാണ്? വിളിച്ചറിയിച്ചു കഴിഞ്ഞു. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നാളെ കള്ളം പറയരുത് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നാം ഉറങ്ങിയിരുന്നു എങ്കിൽ, ദൗത്യ നിർവഹണത്തിൽ നിന്ന് നിസ്സംഗരായിരുന്നു എങ്കിൽ എന്തായിരുന്നു ഈ നാടിന്റെ അവസ്ഥ എന്ന് സൂചിപ്പിച്ചത് അതാണ്. അതിലേക്കാണ് ഞാൻ മടങ്ങി വരുന്നത്. തീവ്രവാദത്തിന്റെ ചൊലിക്കുന്ന ഓർമ്മകൾ, അതിന്റെ ബലിയാടുകളായി ഇന്നും കാരാഗ്രഹങ്ങളിൽ കഴിച്ചുകൂട്ടുന്ന യുവാക്കൾ ആ ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നെഞ്ചൂക്കോടെ നെഞ്ച് നിവർത്തി നട്ടല് നിവർത്തി നിന്നുകൊണ്ട് തീവ്രവാദത്തിനെതിരെയും നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശങ്കൂറ്റം കാണിച്ച കേരളത്തിലെ ഒരേ ഒരു യുവജന പ്രസ്ഥാനം ISM മാത്രമായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നാം ഉറങ്ങിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഗ്രാമാന്തരങ്ങളിലും നഗര നഗരാന്തരങ്ങളിലും കടന്നു എന്നുകൊണ്ട് തീവ്രവാദത്തിനെതിരെ ശക്തമായ വിളംബരവുമായി കടന്നു എന്നപ്പോൾ നട്ടല്ലില്ലാത്തവരാണ് നിങ്ങൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവരുണ്ടായിരുന്നു. ഇവിടെ എവിടെ പോയി ആ നട്ടല്ലുള്ളവർ? എവിടെ പോയി ആ നട്ടല്ലുള്ളവർ? വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഉന്നതിയിലേക്ക് പടവുകൾ കയറാൻ ശ്രമിച്ചിരുന്ന പലരും അന്തം വിട്ടുനിന്ന സന്ദർഭത്തിൽ തീവ്രവാദത്തിനെതിരെയാണ് മതദർശനങ്ങൾ ആകമേരം എന്ന് വിളിച്ചു പറയാൻ ശങ്കൂറ്റം കാണിച്ച ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, അതിന്റെ പിൻതലമുറ എന്നുള്ള നിലയിൽ ഇന്നും ബാധ്യതകൾ ഏറെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദുവും മുസൽമാനും പരസ്പരം വാളോങ്ങി മുഖാമുഖം നിൽക്കുന്ന സന്ദർഭം, ഫാഷിസം അതിന്റെ മുഴുവൻ ക്രൗര്യഭാവവും പുറത്തെടുത്തുകൊണ്ട് ഇന്നാട്ടിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുവാനും ചിത്രശക്തികളാക്കി ചിത്രീകരിക്കുവാനും വേണ്ടി, അനേകമുണ്ടാക്കുവാനും വേണ്ടി അഹോരാത്രം യത്നിച്ച വേളയിൽ സർവരാഷ്ട്രീയ പ്രസ്ഥാനക്കാരും അന്തം വിട്ടു നിൽക്കുമ്പോൾ, കാരണം ഫാഷിസത്തിനെതിരെയുള്ള അയവയമ്പം നിലപാട് ഏറ്റവും അപകടകരമായ കാര്യമാണ് എന്ന് തിരിച്ചറിവ്. ഗുജറാത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു, പടിപടിയായി മോടി മോടിയായി കൊണ്ടിരിക്കുന്ന അവസ്ഥ, മുസ്ലിം സമൂഹത്തിൽ പലരും അതിന് ഒത്താശ ചെയ്യുന്ന സ്ഥിതിവിശേഷം, എന്തിനാണ് കേരളക്കരയിൽ നിന്നുകൊണ്ട് നീ ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കുന്നുവെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, സ്വന്തം താല്പര്യത്തിന് വേണ്ടി തല കൊണ്ടുപോയി വെച്ചുകൊടുത്താൽ സംഭവിക്കാൻ പോകുന്നത് പിന്നീട് നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാറ് പോലുമില്ലാത്ത ദുരവസ്ഥയിലേക്കായിരിക്കും. ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ.
ഇവിടുത്തെ അനേകര രാഷ്ട്രീയ പാർട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൂടാ. അതെപ്പോൾ നഷ്ടപ്പെടുന്നുവോ അതിന്റെ അവസാനമായിരിക്കുമെന്ന് തിരിച്ചറിയുക നാം. കാരണം ഭാസ്കർ നിമോളിയർ പറഞ്ഞതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഫാസിസം അതിന്റെ എല്ലാവിധത്തിലുമുള്ള ശക്തിയും ആവാഹിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരുന്നതിന്റെ പരിണിത ഫലത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അവർ കത്തോലിക്കർക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കത്തോലിക്കനല്ലായിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നു. അവസാനം അവർ എന്തെല്ലാം തിരിഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. ഈ ദുരവസ്ഥ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അന്ന് ഇങ്ങനെയൊന്നൊരവസ്ഥാ വിശേഷം കേരളത്തിൽ സംജാതമായപ്പോൾ മതതീവ്രവാദ ഭീകരവാദ സമീപനങ്ങൾക്കെതിരെ ശക്തമായ അവബോധം നൽകുവാനുള്ള ശ്രമം നടത്തുമ്പോൾ തന്നെ ISM അതിന്റെ മറ്റൊരു രംഗം മറക്കാൻ തയ്യാറായിരുന്നില്ല. അത് മറ്റൊന്നുമായിരുന്നില്ല, ഫാഷിസത്തിനെതിരെ മനുഷ്യരുടെ നന്മരാംക്ഷിക്കുന്ന നാടിന്റെ നന്മരാംക്ഷിക്കുന്ന മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മയാണ് ആവശ്യമെന്ന് ഈ നാടിനോട് വിളിച്ചു പറയാൻ അന്ന് ISM ഉണ്ടായിരുന്നു. ISM മാത്രമേ ഉണ്ടായിരുന്നു ആ സന്ദേശവുമായി ഇറങ്ങിത്തിരിക്കാൻ. ഇങ്ങനെ എത്ര എത്രയോ കാര്യങ്ങൾ രാഷ്ട്രീയ രംഗത്ത് കുടുംബവായ്പയും അതുപോലുള്ള കാര്യങ്ങളും അരങ്ങേറി രാഷ്ട്രീയത്തിനെതിരെ ഒരു തരം നിസ്സംഗ മനോഭാവത്തോടുകൂടി യുവാക്കൾ സഞ്ചരിക്കുന്ന അവസ്ഥ സംജാതമായപ്പോൾ ISM അതിന്റെ ബാധ്യത നിറവേറ്റുവാൻ അന്ന് തയ്യാറായി. നാം ഒരു വിഷയം ചർച്ചയ്ക്കിട്ടുകൊടുത്തു, ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം. ആ രാഷ്ട്രീയ സംസ്കാരത്തെ കുറിച്ചുള്ള ചർച്ച ഈ നാട്ടിൽ അരങ്ങേറുകയുണ്ടായി. സഹോദരങ്ങളെ, ഒരു രംഗത്ത് നിന്ന് നമ്മൾ വിട്ടുനിന്നിട്ടില്ല. ആദർശത്തിന്റെ അടിത്തറയായ തൗഹീദി പ്രബോധനത്തിന് അതിൻ്റെതായ ശക്തിയും ഗൗരവവും പ്രാധാന്യവും പ്രസക്തിയും നൽകിക്കൊണ്ട് തന്നെയാണ് ISM അതിന്റെ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് നീങ്ങിയത്. ഇന്നും ഇൻഷാല്ലാ ഇനി എന്നും ഈ പ്രസ്ഥാനത്തിന് അടിത്തറയായിട്ടുള്ള അത് തന്നെയായിരിക്കും. കാരണം മനുഷ്യന്റെ മനസ്സുകളിലേക്ക് അന്ധവിശ്വാസങ്ങൾ വീണ്ടും കുടിയൊപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കുടിയൊഴിപ്പിക്കേണ്ട ബാധ്യത കൂടി ISM ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർമ്മിപ്പിച്ചത്. നാമൊന്ന് ചിന്തിച്ചു നോക്കുക, സംഘടനയുടെ പുണർപ്പിനെ ദുഃഖത്തോടുകൂടി നോക്കി കാണുമ്പോൾ ഇന്നും ആ ദുഃഖം മനസ്സിലടക്കി ജീവിക്കുമ്പോൾ എപ്പോഴെങ്കിലും നന്നാകണേ എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും സംഘടനയുടെ പുണർപ്പ് അനിവാര്യമാണ്, ദുഃഖിക്കേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടിനീളെ പ്രസംഗിച്ചു നടന്ന ചില ആളുകൾ ഇന്ന് സംഘടനയ്ക്ക് തലവേദനയായി പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട സ്ഥിതിവിശേഷമുണ്ടായി എങ്കിൽ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് ദൈവം പിന്നെ പിന്നെയാണ് എന്ന്. ഇപ്പോൾ ദൈവം മുന്നേ മുന്നേ തന്നെയാണ്, അപ്പ അപ്പ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ആ നിലയിലേക്ക് എത്തിയിരിക്കുന്നു സംഗതി. അതിനിടയിലാണ് ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചില കോലാഹലങ്ങൾ നടക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളാരും ഐക്യത്തിനെതിരല്ല, നമ്മളാരും അനൈക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ എന്റെ മുന്ന് സംസാരിച്ച പലരും സൂചിപ്പിച്ചതുപോലെ, ഹുസൈൻ മടവൂര് സൂചിപ്പിച്ചതുപോലെ, ജലീൽ സൂചിപ്പിച്ചതുപോലെ, അതേപോലെ തന്നെ പലരും ഇവിടെ ഉണർത്തിയതുപോലെ, നമ്മളാരും ഐക്യത്തിനെതിരല്ല. പക്ഷേ സംഘടനാപരമായ ഐക്യമല്ല ഇനി വേണ്ടത്, മറിച്ച് ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള ഐക്യത്തിന് തയ്യാറാണോ എങ്കിൽ തൗഹീദിന്റെ പേരിൽ കൈകോർക്കാൻ നമുക്ക്, അല്ലാതെ ഒരു ഐക്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം മുമ്പ് ആദർശ വ്യതിയാന ആരോപണങ്ങൾ ഉന്നയിച്ചു, സൂചിപ്പിക്കപ്പെട്ടതുപോലെ മരം നടുന്നതും അതുപോലെ തന്നെ മരുന്ന് നൽകുന്നതും പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതും കണ്ണീർ കരയുന്നവന്റെ കണ്ണീരൊക്കുന്നതും കഷ്ടപ്പെടുന്നവന്റെ വേദനയെത്തുന്നതും എന്നുവേണ്ട ഇത്തരത്തിൽ മനുഷ്യപ്പറ്റുള്ള ഇസ്ലാമിന്റെ നിർദ്ദേശം